മദ്രാസ് ഐഐടിയിലെ വിദ്യാർത്ഥി സമരത്തിന് വിജയകരമായ പരിസമാപ്തി. മൂന്ന് ആവശ്യങ്ങളിൽ രണ്ടും അംഗീകരിച്ചതോടെ രണ്ട് ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം വിദ്യാർത്ഥികൾ പിൻവലിച്ചു. ഫാത്തിമ ലത്തീഫിന്റെ മരണം ആഭ്യന്തര സമിതി അന്വേഷിക്കുന്ന കാര്യം ഡൽഹിയിൽ നിന്ന് ഡയറക്ടർ തിരിച്ചെത്തിയ ശേഷം പരിഗണിക്കാമെന്ന് സ്റ്റുഡൻസ് ഡീൻ ഉറപ്പു നൽകി. ഫാത്തിമയുടെ മരണത്തിൽ സഹപാഠികളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു. ഫാത്തിമ ലത്തീഫിന്റെ മരണത്തെ തുടർന്നാണ് മദ്രാസ് ഐഐടി വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. മൂന്നാവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചിന്താബാർ കൂട്ടായ്മയിലെ രണ്ടംഗങ്ങൾ ഇന്നലെ നിരാഹാര സമരം തുടങ്ങിയത്. തുടക്കത്തിൽ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്ന ഐഐടി അധികൃതർ ഒടുവിൽ ആവശ്യങ്ങൾക്ക് വഴങ്ങി. വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷമറിയാൻ ബാഹ്യ ഏജൻസിയെക്കൊണ്ട് സർവേ നടത്താമെന്നും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പരാതി പരിഹാര സെൽ രൂപീകരിക്കാമെന്നും അധികൃതർ ഉറപ്പു നൽകി. ഡയറക്ടർ തിരിച്ചു വന്നാൽ ബാക്കി രണ്ട് ഡിമാൻഡിനെ പറ്റി ഡീൻ അഷുറൻസ് തന്നിട്ടുണ്ട്. അത് നടക്കുന്നില്ല എന്ന് ഞങ്ങൾ എന്തായാലും ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിന് പുറമെ ഡയറക്ടറായിട്ട് ഫാത്തിമയുടെ പാരൻസിൻ്റെ ഡിമാൻഡ്സ് ഡയറക്ടർ അംഗീകരിക്കും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തും. ഫാത്തിമയ്ക്ക് നീതി കിട്ടാനായിരുന്നു സമരമെന്ന് നിരാഹാര സമരം നടത്തിയ ജസ്റ്റിൻ ജോസഫ്. സമരത്തിന് വലിയ പിന്തുണയായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ ടെൻഡുകൾ നൽകിയത് വിദേശ വിദ്യാർത്ഥികളാണ്. അവർ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ പോലും ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഡെപ്ത് മനസ്സിലായതുകൊണ്ടാണ് നമ്മുടെ കൂടെ നിന്നത്. സോ നമുക്ക് നമ്മൾ മുന്നോട്ട് വെച്ച കാരണങ്ങൾ റീസണബിൾ ആണെന്ന് എല്ലാവർക്കും തോന്നിയത് കൊണ്ട്, പക്ഷേ ഇവിടെ പലരും വരാൻ പറ്റാതെ അകത്ത് ഇത്രയും ദൂരമുണ്ട്. ഒന്നാമത്തെ കാര്യം മെയിൻ ഗേറ്റ് നിന്ന് അകത്തേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവർ വരാൻ പറ്റാത്തവർ നമ്മളെ ഫോൺ വിളിക്കുകയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. അങ്ങനെ വിദ്യാർത്ഥികൾ പോകുന്ന നല്ലതാ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഫാത്തിമയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ഐഐടി ഡയറക്ടർ ഭാസ്കർ രാമമൂർത്തി കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. ഫാത്തിമയുടെ സഹപാഠികളുടെയും ഹോസ്റ്റലിൽ താമസിക്കുന്നവരുടെയും മൊഴി ക്രൈംബ്രാഞ്ച് എടുത്തു. ഫാത്തിമയുടെ മരണത്തിനിടയാക്കിയവർക്കെതിരെ നടപടി തേടി വള്ളുവർ കോട്ടയിൽ പ്രതിഷേധ യോഗം ചേർന്നു. ഐഐടിയുടെ ചരിത്രത്തിൽ പുതുസംഭവമായിരുന്നു ഈ സമരം. എണ്ണത്തിൽ കുറവായിരുന്നു സമരത്തെ പിന്തുണച്ചെത്തിയ വിദ്യാർത്ഥികളെങ്കിലും ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികളുടെ മാനസിക പിന്തുണ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നെന്നാണ് സമരം ചെയ്ത വിദ്യാർത്ഥികൾ അവകാശപ്പെട്ടത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മലീമസമായ പ്രവണതകളെക്കുറിച്ചും വ്യാപക ചർച്ചയ്ക്ക് ഈ സമരം വഴിയൊരുക്കി. ചെന്നൈയിലെ മദ്രാസ് ഐഐടിയിൽ നിന്നും ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം ബി ദിലീപ് കുമാർ 24 ന്യൂസ്.